കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി ലീഗും സമസ്തയും തമ്മിൽ പോര് നടക്കുകയാണ്. ഈ രാഷ്ട്രീയ പോര് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ എത്രമാത്രം ചലനം സൃഷ്ടിക്കുമെന്നുള്ളത് ആശങ്കാജനകമാണ്. രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസ് മൌനം പാലിച്ചതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ CPMന്റെ നിലപാടോട് സമസ്ത ചേർന്ന് നിന്നതും ലീഗിനെ ചൊടിപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ലീഗും സമസ്തയും തമ്മിലുള്ള ഈ പോരിന് തുടക്കമിട്ടത്. ഈ പോര് മുറുകിയപ്പോൾ പാണക്കാട് കുടുംബാംഗവും മുസ്ലിം ലീഗ് മുൻ സംസ്ഥാന പ്രസിഡന്റ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ മകനുമായ മുയിനലി തങ്ങൾക്കെതിരെ കഴിഞ്ഞ ദിവസം ലീഗ് പ്രവർത്തകന്റെ വധഭീഷണിയുണ്ടായി. മുസ്ലിം ലീഗ് പ്രവർത്തകനായ റാഫി പുതിയ കടവിലാണ് ഭീഷണി സന്ദേശം അയച്ചതെന്നാണ് മുയിനലി ആരോപിച്ചത്. പാർട്ടി നേതാക്കളെ വെല്ലുവിളിച്ചു പോകാനാണ് തീരുമാനമെങ്കിൽ വീൽ ചെയറിൽ പോകേണ്ടി വരുമെന്നും ഇനി പുറത്തിറങ്ങാൻ ആകില്ലെന്നുമാണ് ഭീഷണി സന്ദേശം ഉണ്ടായത്. ഭീഷണി സന്ദേശം മുയിനലി തങ്ങൾ മലപ്പുറം പോലീസിന് കൈമാറിയിരുന്നു. ഇതേ തുടർന്ന് ലീഗ് പ്രവർത്തകൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. പരാതിയിൽ പറയുന്ന റാഫി പുതിയകടവാണ് മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരായത്. കലാപ സൃഷ്ടിക്കൽ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചാർത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയെ മുയിനലി തങ്ങൾ പരോക്ഷമായി വിമർശിച്ചിരുന്നു. നേരത്തെ ലീഗ് മുഖപത്രമായ ചന്ദ്രികയിലെ സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലും നേതൃത്വത്തിനെതിരെ രംഗത്തെത്തി. 2021 വാർത്താ സമ്മേളനം നടക്കുന്നതിനിടെ മുയിനലി തങ്ങൾ PK കുഞ്ഞാലിക്കുട്ടിയെ വിമർശിച്ചപ്പോൾ റാഫി പുതിയകടവിൽ അസഭ്യവർഷവുമായി പാഞ്ഞെടുക്കുകയും വാർത്താ സമ്മേളനം തടസ്സപ്പെടുത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് റാഫിയെ ലീഗിൽ നിന്ന് പുറത്താക്കി. എന്നാൽ താമസിയാതെ വീണ്ടും ലീഗിൽ സജീവമായി. മുയിനലിക്ക് നേരെയുള്ള ഭീഷണിയിൽ പ്രതിഷേധിച്ച് SKSSF മലപ്പുറത്ത് പ്രകടനം നടത്തി. കേരള രാഷ്ട്രീയത്തിൽ എത്രമാത്രം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് കണ്ടുതന്നെ അറിയണം. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് കോൺഗ്രസിനെ എത്രമാത്രം ബാധിക്കുമെന്നുള്ളതും സമസ്യയും ലീഗും തമ്മിൽ ഇനിയും ഒന്നിച്ച് മുന്നോട്ടു പോകുമോ എന്നുള്ളതുമൊക്കെ കണ്ടുതന്നെ അറിയണം.